ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസിലൻഡ്, സെമി സാധ്യത നിലനിർത്തുന്ന ന്യൂസിലൻഡിന് വമ്പൻ തിരിച്ചടിയാണ് ഈ ഒരു ഏകദിന ലോകകപ്പിൽ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. അവരുടെ മികച്ച ബൗളറായിരുന്ന മാറ്റ് ഹെൻറിച്ചിന് ഇപ്പോൾ പരുക്ക് കാരണം പുറത്തുപോയെന്നും പകരം ന്യൂസിലൻഡിന്റെ ഓൾറൗണ്ടറായ കെയ്റ്റ് ജാമിൻസനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഈ ഒരു ജാമിൻസന്റെ തിരിച്ചുവരവ് ന്യൂസിലൻഡിന് ഗുണകരമാകുമോ? നിങ്ങളുടെ അഭിപ്രായമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടൈം ഔട്ടിലൂടെ ഏഞ്ചലോ മാത്യൂസിനെ പുറത്താക്കിയ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷക്കീബ് ഉൽ ഹസന്റെ തീരുമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു വിശദീകരണവുമായി ഷക്കീബ് ഉൽ ഹസൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു സമയത്ത് ഈ ടൈം ഔട്ടിന്റെ കാര്യം തന്നോട് നിർദ്ദേശിച്ചത് ആ സമയം ഫീൽഡിൽ നിന്ന തന്റെ സഹതാരമാണെന്നും ഈ ഒരു സഹതാരത്തിന്റെ നിർദ്ദേശം ഇപ്പോൾ ഒരു ടൈം ഔട്ട് വിളിക്കുകയാണെങ്കിൽ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ പറഞ്ഞ് ധരിപ്പിക്കുകയും ഇത് അമ്പയറിനോട് താൻ ധരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഈ ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചതെന്നും ഇതിൽ തനിക്കൊരു പശ്ചാത്താപം തോന്നുന്നില്ല എന്നുമാണ് ഷക്കീബ് ഉൽ ഹസൻ പറയുന്നത്. എന്നാൽ ഷക്കീബ് ഉൽ ഹസന്റെ ഈ ഒരു പ്രവൃത്തിയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ടീമിന്റെ ഈ ഒരു പ്രവൃത്തിയിലും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ ഏഞ്ചലോ മാത്യൂസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏഞ്ചലോ മാത്യൂസിന്റെ അഭിപ്രായത്തിൽ തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഇതുപോലൊരു മോശം പ്രവണത അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുന്ന ക്യാപ്റ്റനെയോ ക്രിക്കറ്റ് താരങ്ങളെയോ ഒരു ക്രിക്കറ്റ് ടീമിനെയോ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏഞ്ചൽ മാത്യൂസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഏഞ്ചൽ മാത്യൂസിനോടാണോ നിങ്ങൾ യോജിക്കുന്നത്, അതോ ഷക്കീബ് ഉൽ ഹസനോടാണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.